ഞാൻ മെഡിസിന ഹോസ്പിറ്റൽ കൊല്ലത്തിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റും ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജാണ്. ഇന്നത്തെ ദിവസം നമുക്ക് അൽഷിമേഴ്സ് ഡിസീസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. സെപ്റ്റംബർ മാസം അൽഷിമേഴ്സ് ഡിസീസിനെ പറ്റി അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ആചരണം കൂടിയുണ്ട്. സ്മൃതിനാശ രോഗങ്ങളിൽ പെട്ട ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന രോഗമാണ് അൽഷിമേഴ്സ് രോഗം. തലച്ചോറിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ കോശങ്ങളുടെ ശോഷിപ്പുകൊണ്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ അൽഷിമേഴ്സ് രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ സാധാരണ ലക്ഷണങ്ങൾ? ഏറ്റവും സാധാരണയായി മറവി തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം. മറവി എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാനുണ്ടാവുന്ന പ്രശ്നം. ഇവിടെ ഇതാണ് ശരിക്കും അൽഷിമേഴ്സ് രോഗത്തിലുള്ള മറവിയുടെ പ്രശ്നം. അപ്പൊ മറവി മാത്രമല്ല പ്രശ്നം, മറ്റു ലക്ഷണങ്ങളുമുണ്ട്. നമ്മുടെ സ്വഭാവത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ആവുക, നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനുണ്ട് എടുക്കുന്ന ബുദ്ധിമുട്ട്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റാതെ വരിക, വഴികൾ മറന്നുപോവുക, ഇങ്ങനെ പല അതിന്റെ പല സ്റ്റേജസിൽ പല ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുവരും. ഇതൊരു ഒരു തുടർച്ചയായിട്ട് പല ദിവസങ്ങൾ കൊണ്ട് പല മാസങ്ങൾ കൊണ്ട് കൂടി വരുന്ന ഒരു തരം അസുഖമാണ്. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിന് കൃത്യമായി ഒരു കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടും നമ്മുടെ വാസ്കുലർ, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള പല അസുഖങ്ങൾ കൊണ്ട് തലയ്ക്കുണ്ടാകുന്ന, തലച്ചോറിനുണ്ടാകുന്ന രക്തയോട്ടക്കുറവ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തലച്ചോറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അൽഷിമേഴ്സ് രോഗമായി പിന്നീട് കാണപ്പെടുന്നത്. ഈ അൽഷിമേഴ്സ് രോഗം നേരത്തെ കണ്ടുപിടിച്ചാൽ, അതായത് തുടക്ക ലക്ഷണങ്ങളോടുകൂടി കണ്ടുപിടിച്ചാൽ അതിനൊരു അതിന് ചികിത്സയുണ്ട്. ആ ചികിത്സ നമ്മൾ എടുത്താൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് ഒരുപാട് നാളത്തേക്ക് തള്ളി നീക്കി വെക്കാൻ പറ്റും. അതായത് ഒരുപാട് നാളത്തേക്ക് നോർമലായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിച്ചേക്കും. അപ്പൊ അതിന് നമുക്കൊരു ന്യൂറോളജിസ്റ്റിന്റെ സഹായം വേണ്ടി വന്നേക്കാം, നമുക്ക് കൂടെ വീട്ടിൽ കൂടെയുള്ള ആൾക്കാരുടെയും ഫ്രണ്ട്സിന്റെയും സഹായം വേണ്ടി വന്നേക്കാം. ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും മുഖ്യമായ ഒരു പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതെങ്ങനെ നമുക്ക് തുടങ്ങിയപ്പം ഒരു 60 മുതൽ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുകയാണ് ഒരു രീതി. ഇപ്പം പല ആശുപത്രികളിലും ഡിമെൻഷ്യ ക്ലിനിക്ക് പോലെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. നമ്മൾ അവിടെ പോയി ആൾക്കാരെ ഇതിനുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുകയാണ് ഒരു രീതി. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ ഒരുപാട് നാൾ വരെ നീട്ടി മാറ്റി നിർത്താൻ സാധിച്ചേക്കും. നന്ദി, നമസ്കാരം.